Hello friends, ellavarkum Ramya's Castle like swagatham. Innu nammal oru paper cutter aanu cheyanayittu povunnathu. Appo adinu vendittu njan idu pole rendu ice cream sticks eduthu vechittundu. Pinne namukku idu pole oru blade aanu vendunne. Blade nu parayumbo idu oru pudhiya blade aanu ṭo. Appo pudhiya blade aavumbo namukku kooduthal naal use cheyanayittu pattum. Ee otta oru blade use cheedittu namukku naal paper cutters cheyidedukkanayittu pattum. Appo namukku ee oru blade രണ്ടായിട്ടിങ്ങനെ ഓടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പകുതി ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പകുതി ഭാഗം നമ്മളിങ്ങനെ എടുത്തിട്ട് കത്രിക യൂസ് ചെയ്ത് ഈ മേലത്തെ ഈ ഒരു ഷാർപ്പായിട്ട് വരുന്നുണ്ടല്ലോ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു മേലത്തെ ഭാഗം കയ്യിലോ അവിടെ എവിടെയൊന്നും കുത്താണ്ട് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ബ്ലേഡ് ആ ഒരു ഷേപ്പിനാണല്ലോ വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചരിച്ച് വെട്ടിയത്. അതുപോലെ തന്നെ ഈ നടുക്കത്തെ ഭാഗത്തും നമ്മളിതുപോലെ ഇങ്ങനെ ചരിച്ച് വെട്ടി കൊടുക്കുക. പതുക്കനെ ഇങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ താഴേക്ക് ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ആ ഒരു ബാക്കി ഭാഗം അങ്ങനെ തെറിച്ച് പോവും, കണ്ണിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ അതെ ഈ ഒരു ഭാഗം നല്ല ഷാർപ്പായിട്ടിരിക്കുന്നുണ്ടോ, ഇത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലേഡ് ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഈ ബ്ലേഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് വേണം സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിബോണ്ട് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം, ഫെവിക്കോളും യൂസ് ചെയ്യാം. ഫെവിക്കോളാകുമ്പോൾ നമ്മൾ ഇത് രണ്ട് സ്റ്റിക്കും കൂടെ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബ്ലേഡ് കറക്റ്റായിട്ട് ഈ രണ്ട് സ്റ്റിക്കിൻ്റെയും ഉള്ളിലിരിക്കണം. വെളിയിലേക്ക് തെന്നി വന്നു കഴിഞ്ഞാൽ നമ്മളിത് പിടിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തട്ടി കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ ചെയ്യുന്ന കേട്ടോ എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്, കാരണം നമുക്ക് പിടിക്കാനും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കറിഞ്ഞ് എല്ലാ അമ്മമാർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, കാരണം നമ്മൾ ഈ കുട്ടികൾക്കുള്ള പ്രോജക്ട്സൊക്കെ ചെയ്യുന്നത് ബ്ലേഡും കത്രികയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പം കത്രിക നമുക്ക് പിടിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങും. പക്ഷേ ഇതൊരു പെൻസിൽ പോലെ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഐസ്ക്രീം സ്റ്റിക്ക് നിങ്ങളുടെ എല്ലാവരെയും കയ്യിലില്ലെങ്കിൽ വേറൊരു സംഭവമുണ്ട്, ഇതുപോലൊരു പെൻസിൽ. ഇത് നമുക്ക് കുട്ടികൾ യൂസ് ചെയ്ത് കുറച്ച് പാതിയായ പെൻസിലൊക്കെ ചിലപ്പോൾ അവർ യൂസ് ചെയ്യാതെ മാറ്റി വയ്ക്കുമല്ലോ, അത് എടുക്കാം. പക്ഷേ ഇതിന് ഞാൻ എത്ര തന്നെ ഇത് ചീവി കൊടുത്താലും ഇതിൻ്റെ മോനെ ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് വാങ്ങിയത് അങ്ങനെ വേസ്റ്റായി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ മേലത്തെ ഭാഗം ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഒരു നടുക്കനൊരു വര ഇട്ട് കൊടുത്തേക്കാണ്. വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ബ്ലേഡ് ഇരിക്കാൻ ഭാഗത്തിന് ഒരു കട്ട് ഒരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പിനകത്തേക്ക് നമ്മൾ ഈ ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എനിക്കറിഞ്ഞ് ഫെവിക്കോളൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വെളിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഐസ്ക്രീം സ്റ്റിക്ക് ആകുമ്പോൾ അത് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുകയാണല്ലോ, പക്ഷേ ഇതങ്ങനെ അല്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് തന്നെ ഈ ഒരു പെൻസിലിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് ഇതിൽ ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും പിന്നെ പേപ്പർ ക്രാഫ്റ്റ്സൊക്കെ കൂടുതൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കുട്ടികൾക്കൊക്കെ പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ കാർട്ടൺ ബോക്സൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇനി നമുക്കിതൊന്ന് കളർഫുൾ ആക്കാനായിട്ട് ഞാൻ ഇതുപോലെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വുള്ളൻ ത്രെഡൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സെലോ ടേപ്പ് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സൊക്കെ എനിക്ക് അയക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരാണ് എങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. ഇത് പ്രത്യേകം പറയാൻ കാരണം നിറയെ പേര് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ലെന്ന് എനിക്ക് പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.